ആയുർവേദ ഡോക്ടറാവാൻ പഠിച്ചുകൊണ്ടിരുന്ന വിസ്മയെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ഭർത്താവായ കിരൺ ശിക്ഷിക്കപ്പെട്ടു. വിസ്മയ്ക്ക് നീതി കിട്ടിയതിൽ കുടുംബവും പൊതുവെ സമൂഹവും സന്തോഷിച്ചു. വിസ്മയ മരിച്ചതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ജീവൻ വെടിഞ്ഞ രണ്ട് യുവതികളുണ്ട്, അർച്ചനയും സുചിത്രയും. അവരുടെ കുടുംബങ്ങളും നീതിക്കായി കാത്തിരിക്കുകയാണ്. അവർക്ക് മുമ്പും ജീവിതം മടുത്ത് ഒരു കഷ്ണം കയറോ വിഷമോ പാളമോ തെരഞ്ഞെടുത്തവരുണ്ട്. ഏത് വേണം എപ്പോൾ വേണമെന്ന് സംശയിച്ച് സഹിച്ചു കഴിയുന്നവർ ഇപ്പോഴുമുണ്ട്. അവർക്ക് നീതി കിട്ടാൻ എന്ത് വേണം? കല്യാണം എന്ന പദം കഴുത്തൊടിയുന്ന സ്വർണശേഖരവും ചുവന്ന റിബണൊട്ടിച്ച കാറും സ്യൂട്ട്കേസിനുള്ളിലെ പണവും ആധാരവും മനസ്സിലെത്തിക്കുന്ന നമ്മുടെ അവസ്ഥ എന്നു മാറും? നിയമത്തിനും വകുപ്പിനുമൊന്നും ഒരു കുറവും നമ്മുടെ നാട്ടിലില്ല. സ്ത്രീധനം നിരോധിച്ചിട്ട് 10-60 വർഷം കഴിഞ്ഞു. 1961 സ്ത്രീധന നിരോധന നിയമത്തിൽ ഇടയ്ക്കിടെ ഭേദഗതി വരുത്തി പരിഷ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് പന്ത്രണ്ടായത് 75% കല്യാണങ്ങളിലും ഇന്നും സ്ത്രീധനം കൈമാറുന്നുണ്ട്. പല പേരിലാണ്, പല ഇനങ്ങളിലായിട്ടാണ്. സ്ത്രീധനം വാങ്ങില്ലെന്ന് സത്യവാങ്മൂലം നൽകേണ്ട സർക്കാർ ജീവനക്കാരാണ് കല്യാണ മാർക്കറ്റിലെ VIP കൾ. പണച്ചാക്ക് നിറച്ചാലേ അവരെ മരുമക്കളായി കിട്ടൂ. നിയമത്തിനേക്കാൾ വ്യക്തമാണ് സമ്പ്രദായങ്ങളിൽ സ്ത്രീധനത്തിന്റെ പ്രാധാന്യം. ജീവിത നിലവാരത്തിന്റെ അളവുകോലുകളിലെല്ലാം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. സ്ത്രീധന പീഡനത്തിന്റെ കണക്കുകൾ പക്ഷേ നമ്മളെ ലജ്ജിപ്പിക്കുന്നതാണ്. സംസ്ഥാന പോലീസിന്റെ തന്നെ കണക്ക് പ്രകാരം 2016 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 80 സ്ത്രീകളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ മരിച്ചത്. ഭർത്താവിന്റെയോ ഭർത്തൃ വീട്ടുകാരുടെയോ പീഡനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് 1000-ക്കണക്കിന് കേസ്. പിരിച്ചുവിടലും പിഴയും തടവും ഉൾപ്പെടെ നിയന്ത്രിക്കാൻ പല വഴിയുള്ള നാട്ടിലെ കണക്കാണിത് എന്നുകൂടി ഓർക്കണം. ഒരു റെക്കോർഡിലും ഇല്ലാതെ വിമ്മിഷ്ടപ്പെട്ട് വേദനിച്ച് കഴിയുന്നവർ എത്രയെന്ന വലിയ ചോദ്യം ഒരു വശത്ത്. മറുവശത്ത് പരാതിപ്പെട്ടാലും എത്ര കേസുകളിൽ വിചാരണ പൂർത്തിയാകുന്നു, എത്ര കേസുകളിൽ ശിക്ഷ വിധിക്കുന്നു എന്ന പൊള്ളുന്ന യാഥാർത്ഥ്യം മറുവശത്ത്. സ്ത്രീ സാക്ഷരതയും ആൺപെൺ അനുപാതവും ഉയർന്നു നിൽക്കുന്ന കേരളത്തിൽ സാമ്പത്തിക മേഖലയിലും തൊഴിൽ പങ്കാളിത്തത്തിലും സ്ത്രീ പ്രാതിനിധ്യം ഏതാണ്ട് 20% മാത്രമാണ്. വിദ്യാസമ്പന്നരായ സ്ത്രീകളും സമൂഹത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ സ്വതന്ത്രമായി ഇടപെടുന്നില്ല എന്നർത്ഥം. ജോലിയുള്ളവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സമ്പാദ്യശീലവും നിയന്ത്രിതവുമാണ്. നിയമനിർമ്മാണ സഭകളിൽ കേരളത്തിലെ സ്ത്രീ പ്രാതിനിധ്യം 10% താഴെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ കൂടുതലുണ്ട്, പക്ഷേ അത് സംവരണത്തിന്റെ ആനുകൂല്യം കൊണ്ടാണ്, അല്ലാതെ അവർക്കാർക്കും അവസരം കൊടുത്തതുകൊണ്ടല്ല. ഈ അവസ്ഥ മാറിയേ പറ്റു. സാമൂഹിക സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് സ്ത്രീയെ ശക്തിയാക്കുക. അപ്പോഴാണ് കല്യാണം എന്നത് സാമൂഹികമായ ഒരു ഏർപ്പാടോ നിബന്ധനയോ ഒന്നുമല്ലാതെ അത് അവളുടെ തിരഞ്ഞെടുപ്പാവുക. അപ്പോഴാണ് അവളുടെ ഒപ്പം ജീവിക്കാൻ ഇന്നത് വേണം, ഇത്ര വേണം, ഇന്ന് തരണം എന്നൊക്കെ പറയുന്നവരോട് പോയി പണി നോക്കാൻ ഒരു സ്ത്രീക്ക് പറയാൻ പറ്റും. അതിനവളുടെ ഒപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കുമാണ്. മകളെ പഠിപ്പിക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വന്തം ഇഷ്ടത്തോടെ ജീവിക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കുക. തല്ലും കൊണ്ട് മനസ്സ് നീറി 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 തീർക്കേണ്ട ജീവിതമെന്ന് ഓർമ്മിപ്പിക്കുക. മകൾക്ക് വിലയിടാൻ വരുന്നവനെ പറപ്പിക്കുക. കല്യാണം എന്നത് ആജീവനാന്ത തടവറയോ ബാധ്യതയോ ഒന്നുമല്ലെന്ന് അവളോട് പറയുക. മകളുടെ കണ്ണുനീരിനേക്കാൾ വലുതല്ല ഡിവോഴ്സ് ആയില്ലേ എന്ന ചോദ്യമെന്ന് അവളോട് പറയുക. വിസ്മയുടെയും ഉത്രയുടെയും അർച്ചനയുടെയും ഒക്കെ വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വേദനയുടെ നിശ്വാസം സ്വന്തം വീട്ടിൽ നിന്ന് കേൾക്കില്ലെന്ന ഉറച്ച തീരുമാനം മതി സ്ത്രീധനമെന്ന ദുരാചാരത്തെ ആട്ടാൻ, ആട്ടിയിറക്കാൻ. ജീവിതത്തിൽ എന്താണ് പ്രധാനമെന്ന് തിരിച്ചറിവും മതി മുന്നോട്ടു പോകാൻ. പേരാമ്പ്രക്കാരി നൗജിഷ നല്ല ഉദാഹരണമാണ്. ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ കെൻറ്റിങ്കരയിൽ ഓടിയെത്തിയ നൗജിഷ അവിടുന്ന് തിരിച്ചു നടന്നത് പോലീസ് യൂണിഫോമിന്റെ ജോലി സുരക്ഷിതത്വത്തിലേക്കാണ്. മകനെ വാരിയെടുത്ത് ആകാശത്തേക്ക് ഉയർത്തിവിട്ടു നൗജിഷ ആ യൂണിഫോം പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞു വന്നിട്ട്. ആ മെല്ലിച്ച കൈകൾ പ്രതീക്ഷയുടേതാണ്. എന്റെ ജീവിതം ഞാൻ പറത്തിവിടുമെന്ന പ്രഖ്യാപനമാണ്.